ദുശ്ശീലങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ അല്ലേ? നമ്മുടെ രാജുമോനും അങ്ങനെ ചെറിയൊരു ദുശ്ശീലം ഉണ്ടായിരുന്നു. ആ ദുശ്ശീലം മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ എങ്ങനെ കോടിപതിയാവാം എന്നുള്ളതാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമങ്ക് എന്ന യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമങ്ക് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഞാനാണ്. നമ്മുടെ സുഹൃത്തായിട്ടുള്ള രാജുമോന് ചെറിയൊരു ദുശ്ശീലം എന്താണെന്ന് വെച്ചാലേ, അവന് ശനിയും ഞായറും ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബിയർ അടിക്കണം, കുറച്ച് ടച്ചിങ്സും ഒക്കെ കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു ദുശ്ശീലം. അത്ര വലിയ ദുശ്ശീലമൊന്നുമല്ല എന്നാലും. പക്ഷേ അവൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് അത്ര നല്ലതല്ല. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുള്ളൊരു സമയത്ത് ഈ ദുശ്ശീലം മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന് ഒരു കോടിയോളം രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവന് ഞാൻ പറഞ്ഞു കൊടുത്തു. ആ കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾക്കും ഇപ്പോൾ എന്തെങ്കിലും ചെറിയ ദുശ്ശീലങ്ങളുള്ള നിങ്ങളാണ് എന്നുണ്ടെങ്കിൽ ആ ദുശ്ശീലത്തിന് ഉപയോഗിക്കുന്ന പൈസ എങ്ങനെ എഫക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് നേടാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരുന്നത്. ഞാനും രാജുമോനും തമ്മിലുള്ള ആ സംഭാഷണത്തിലേക്ക് നമുക്കൊന്ന് പോവാം. രാജുമോനെ, ബിയർ അടിക്കണമെന്ന് അത്ര നല്ല ശീലമൊന്നുമല്ല കേട്ടോ. മാത്രമല്ല നിൻ്റെ ഒരു സാമ്പത്തികം അത്ര ഗുണമില്ലല്ലോ. നിനക്കപ്പോൾ അത് ഒന്ന് ഒഴിവാക്കിയിട്ട് നിനക്ക് തെറ്റില്ലാണ്ട് ഒന്ന് സേവ് ചെയ്യാനൊക്കെ ഉള്ള ഒരു മനസ്ഥിതി ഉണ്ടോ? ചേട്ടാ, അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. എന്നാലും ശനി ഞായറാവുമ്പോഴേ ബിയർ അടിക്കാണ്ട് ഒരു സുഖമില്ല. രാജു, നീ ഏകദേശം എത്ര രൂപ ഒരാഴ്ച ബിയർ അടിക്കാനായിട്ട് ചിലവാക്കും? ഞാനാ, ഞാനൊരു രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ ഒരു നാല് ബിയറിനൊരു 500-520 രൂപ, പിന്നെ എല്ലാവരുടെ ചില്ലറ ടച്ചിങ്സ് ഒക്കെ വരുമ്പോൾ ഒരു 150, അപ്പോൾ 700 രൂപ ഞാൻ ചിലവാക്കും. നിനക്കൊരു കാര്യം അറിയോ, ഈ 700 രൂപ നീ ഒരാഴ്ച നീ സേവ് ചെയ്തു എന്ന് വെക്കുക. അങ്ങനെ നീ സേവ് ചെയ്യുന്നത് തെറ്റില്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ് എന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു മാസം ഏകദേശം 2800 രൂപ അല്ലേ, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും 700 രൂപ വെച്ച് നീ സേവ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഏകദേശം നീ ഈ സ്വഭാവം നിർത്തിയിട്ട് ഒരു 30 കൊല്ലം നീ 700 രൂപ വെച്ച് ഒരാഴ്ച സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് 1 കോടിയിലധികം രൂപ കിട്ടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെയാ സാറേ? അതൊന്ന് കൊള്ളാലോ, അതൊന്ന് കാണിച്ചു തരുമോ? നിനക്ക് പല സൈറ്റുകളെ പറ്റി അറിയാലോ അല്ലെ? ഗ്രോ ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അതാത് മ്യൂച്വൽ ഫണ്ടുകളുടെ സൈറ്റുകളുണ്ട്. അങ്ങനെ പലതരം സൈറ്റുകൾ വഴി നിനക്ക് സിസ്റ്റമാറ്റിക്കായിട്ട്, അതായത് ഓരോ പ്രത്യേക ഇടവേളകളിൽ നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിനക്കത് ഡെയിലി ചെയ്യാനുള്ള സൈറ്റുകളുണ്ട്, വീക്ക്ലി ചെയ്യാനുള്ള സൈറ്റുകളുണ്ട്, നിനക്ക് മന്ത്ലി ചെയ്യാനുള്ള സൈറ്റുകളും ഉണ്ട്. മനസ്സിലായില്ലേ? സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഒന്നുകിൽ നിനക്ക് സ്വന്തമായിട്ട് ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, തുടർച്ചയായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നിനക്ക് സ്വന്തമായിട്ട് നടത്താം. അതല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഈ SIP പോലുള്ള സംഭവങ്ങളിൽ ജോയിൻ ചെയ്യാം. അതിന് ഇപ്പം ഞാൻ ഈ ഇപ്പം ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് നീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിൻ്റെ മൊബൈലിൽ ഗ്രോ ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളാവും. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിൻ്റെ ആധാർ കാർഡ്, നിൻ്റെ പാൻ കാർഡ്, നിൻ്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെച്ച് നീ ഒന്ന് നിൻ്റെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ ഈ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീ ഒരു നല്ലൊരു ഫണ്ട് കണ്ടെത്തുക. നല്ലൊരു ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു മൾട്ടി ക്യാപ്പായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് നോക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ 10-30 വർഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടോ, അല്ലെങ്കിൽ മൾട്ടി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടോ, അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ഫണ്ട് തന്നെ നിനക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത് നീ സെലക്ട് ചെയ്യുക. നീ സ്ക്രീനിൽ കാണുന്നില്ലേ, അതുപോലെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിനക്കൊന്നുകിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിനക്ക് പൈസ നിൻ്റെ കയ്യിലുള്ള സമയത്ത് നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീ അവിടെ ആ 1 ടൈം എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നീ എത്ര രൂപയാണ്, ഇപ്പോൾ നീ 700 രൂപയാണ് ഒരാഴ്ച ചിലവാക്കുന്നതെങ്കിൽ നീ ആ 700 രൂപ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിയുമ്പോൾ നിനക്ക് പല ഓപ്ഷനുകൾ കിട്ടും, പേയ്മെൻറ്റ് നടത്താനുള്ള പല ഓപ്ഷനുകൾ കിട്ടും. ഏറ്റവും എളുപ്പത്തിൽ നിൻ്റെ മൊബൈലിൽ ഇപ്പോൾ ഗൂഗിൾ പേ ഒക്കെ ഇല്ലേ, അത് ആ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ചിട്ട് നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നില്ലേ, അതുപോലെ നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായി, 700 രൂപ നിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്
മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നു. രണ്ട് ദിവസം കഴിയുമ്പോൾ നിനക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരും. അതുപോലെ നിനക്ക് അടുത്ത ഒരു പൈസ കിട്ടുമ്പോൾ നീ വീണ്ടും ഒരു 700 രൂപ ഇടുക. നിനക്ക് അടുത്ത പ്രാവശ്യം ബിയർ അടിക്കണമെന്ന് തോന്നുമ്പോൾ വീണ്ടും ഒരു 700 രൂപ ഇടുക. അങ്ങനെ നീ ഒരു കുറച്ച് സമയം നീ കണ്ടിന്യൂ ചെയ്ത് നോക്ക്. അപ്പോൾ നിനക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ കിട്ടും. ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടോ, ഞാൻ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും ലാഭം കിട്ടി. അപ്പോൾ ഇതുപോലെ നിനക്കും നല്ലൊരു ലാഭം ഉണ്ടാക്കാം. അപ്പോൾ നീ ഒരു കാര്യം ചെയ്തോ, നീ ഇത് ചെയ്തോ. ഓക്കെ, കാര്യമൊക്കെ ശരിയാണ് സാറേ. പക്ഷേ ബിയർ അടിക്കുമ്പോഴുള്ള കിക്ക് ഈ ഇൻവെസ്റ്റ്മെന്റിൽ കിട്ടുമോ? രാജുവിൻ്റെ അവസാനത്തെ ചോദ്യത്തിൽ ഞാൻ പകച്ചുപോയിട്ടാ. മറ്റേ സിനിമയിൽ ആ പയ്യൻ പറഞ്ഞ പോലെ പകച്ചുപോയി എൻ്റെ ബാല്യം എന്ന് പറഞ്ഞ പോലെ. രാജുവിൻ്റെ അവസാനത്തെ ചോദ്യത്തിന് എനിക്ക് ഉത്തരവൊന്നുമില്ല. അതായത് ബിയർ അടിച്ചാൽ കിട്ടുന്ന കിക്ക് എന്തായാലും ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ അവസ്ഥ ഉണ്ടാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അത് ഓരോ പ്രത്യേക ഇടവേളകളിലോ ആഴ്ചകളിലോ മാസങ്ങളിലോ അല്ലെങ്കിൽ ദിവസമായിട്ടോ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട് എന്ന് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ആസ്ക് റുപ്പിമങ്കിൻ്റെ വാട്സപ്പ് സർവീസിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. വീഡിയോസ് നിങ്ങൾക്ക് ലൈക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. ഈ വീഡിയോ എന്തായാലും നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, അവർക്കും കൂടെ ഉപകാരമാവട്ടെ.